ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മയണൈസ് ആണ്. അതും മുട്ടയില്ലാതെ എഗ്ലെസ് മയണൈസ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പം വളരെ ഈസിയായി എങ്ങനെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനെ ഞാനിവിടെ അരക്കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ പാലെടുക്കുന്നത് അതേ അളവ് തന്നെ നമുക്ക് എന്തെടുക്കണം, സൺഫ്ലവർ ഓയിലും എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് പാലിന് അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു വെളുത്തുള്ളിയുടെ അല്ലി അത് ചേർത്ത് കൊടുക്കുക. കൂടെ 4-5 ഉണ്ടക്കുരുമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആ ഒരു ഇതില്ലേ, ഒരു ബട്ടൺ, അതിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ജസ്റ്റ് ഒന്നൊന്ന് കറക്കി കറക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വണ്ടിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. വല്ലാതെ ഇട്ട് ഹൈ സ്പീഡിലിട്ട് വല്ലാണ്ട് കറക്കില്ല, ജസ്റ്റ് ആ വണ്ടിലിട്ട് ഒന്നൊന്ന് കറക്കി വേഗം നിർത്തണം. ഇപ്പോൾ ഇതാ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാരയും ചേർക്കുക. കൂടെ വിനിഗർ നമുക്ക് പുളിക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 teaspoon ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അധികം പുളി ആയാൽ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഞാനതുകൊണ്ട് 1 teaspoon വിനിഗർ മാത്രമേ ഇതിലേക്ക് ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇത് വീണ്ടും ഇതേപോലെ തന്നെ ഒന്നൊന്ന് കറക്കിയെടുക്കുക. ഫസ്റ്റിലിട്ട് ലെഫ്റ്റിലേക്കിട്ട് ഒന്നൊന്ന് കറക്കുക. അത് കഴിഞ്ഞ് ഫസ്റ്റിലിട്ട് 2 പ്രാവശ്യം കറക്കി കഴിഞ്ഞാൽ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടൈറ്റായ നല്ല അടിപൊളി മയണൈസ് ഇവിടെ നമുക്ക് റെഡിയാണ്. ഇപ്പം മുട്ടയൊന്നും ഉപയോഗിക്കാണ്ട് വെജ് മയണൈസ് ആണ്. വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.